നമ്മുടെ എം എൽ എ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യാം, ഫാമിലി ഒന്ന് സേഫ് ആക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ നിന്നിരുന്നു, ആ നടന്നിരുന്നു, എല്ലാ കാര്യമായിട്ട് നടന്നിരുന്നു, എല്ലാ കാര്യത്തിനും ആ അവരെ കൊണ്ട് മാക്സിമം സാധിക്കുന്ന അത്ര അവർ ചെയ്തായിരുന്നു. വരുമാന മാർഗമാണ്. ആ അതെ, അത് എത്രയും പെട്ടെന്നൊരു അതിനൊരു ക്രമീകരണം ചെയ്യണം. നാട്ടുകാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രയാസവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് ഞങ്ങളത് ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധം മറ്റു കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനിടയായത് നാലുറപ്പുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, നഗരസഭയുടെ ഭാഗത്തു നിന്നും എം എൽ എയും ബന്ധപ്പെട്ട വന്ന ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഉറപ്പ് ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകാം, വഴിയുണ്ടാക്കി കൊടുക്കാം, 1,00,000 രൂപ അനുവദിക്കാം. ഷിജിക്ക് അർഷിതൻ എന്നുള്ള നിലയിൽ ഷിജിക്ക് നഗരസഭയോ ഷിജിത്ത് നഗരസഭയോ റെയിൽവേയോ തൊഴിൽ നൽകാം. ഈ നാലുറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താതെ ആ നാലുറപ്പുകളും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് പോയിട്ടുള്ളത്. അത് ചടങ്ങ് അവസാനിച്ചു, ആ നാലുറപ്പും പാലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതൊരു വലിയ വീഴ്ചയാണ്. പലരും കോൺട്രാക്ട് എടുക്കുന്നുണ്ട്, ജോലികൾ എടുക്കുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 50% ആൾക്കാർ മാത്രമേ സേഫ്റ്റി കൊടുക്കുന്നുള്ളൂ. സേഫ്റ്റി ബെൽറ്റോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു ഹെൽമെറ്റോ ബെൽറ്റോ എന്തെങ്കിലും നൽകുന്നുള്ളൂ. അത് ബാക്കി അത് ശ്രദ്ധിച്ചില്ലായെങ്കിൽ ഇനിയും പല പ്രശ്നങ്ങളും ഉണ്ടായിക്കാം, അത് നോക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മാക്സിമം നോക്കിയെടുക്കാനും എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവായിരുന്നു, അത്രേ ഉള്ളൂ. കോൺട്രാക്ട് എടുത്ത ബിജു ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്ന് അറിയാനുമില്ല. അദ്ദേഹം വീടുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഈ മറ്റു കാര്യങ്ങൾ, ഈ രക്ഷാപ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങളിലോ യാതൊരു ഇതും ചെയ്യാൻ കോൺട്രാക്ടർ തയ്യാറായിട്ടില്ല. അത് ഗുരുതരമായ വീഴ്ചയാണ്. കഴിഞ്ഞ ഇന്നലെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നപ്പോൾ നാട്ടുകാരെന്നുള്ള നിലയിൽ റെയിൽവേ പോലീസിനോടും അവിടുത്തെ തമ്പാനൂർ പോലീസിനോടും ഞങ്ങൾ ഈ വിവരം പറഞ്ഞു. കോൺട്രാക്ടർ വരണം, അദ്ദേഹത്തെ തിരക്കണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ആ കാര്യത്തിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അല്ല, അതിലും ഉറപ്പ് തന്നിട്ടുണ്ട്, ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അധികൃതർ ഉറപ്പുകൾ നൽകിയതുകൊണ്ടാണ്, ആ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന ഉറപ്പുകൾ നൽകിയതുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകാത്തതെന്നാണ് കുടുംബവും അവിടെയുള്ള മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ പറയുന്നത്. ആ വീട്ടിലേക്ക് ഒരു വഴിയില്ല, അടച്ചുറപ്പുള്ള ഒരു വീടില്ല. അപ്പോൾ ഒരു വീട്, വഴി, അതുപോലെ ഷിജിൽ എന്ന് പറയുന്ന ഈ സഹോദരൻ്റെ മകൻ, അദ്ദേഹത്തിനൊരു ജോലി, സാമ്പത്തിക സഹായം, ഇതൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്, ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അധികൃതരെന്ന് അവർ പറയുന്നു. ഒപ്പം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കോൺട്രാക്ടർ, കാരണം ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ജോയി മാലിന്യ കുഴിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു? ഇന്ന് വരെയും ഈ സംഭവം നടന്ന് ഇന്ന് വരെയും ആ കോൺട്രാക്ടർ ബിജു, അയാൾ ഇതുവരെയും ഈ വീടുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അയാൾ എവിടെയാണ് എന്നറിയില്ല. അയാളുടെ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളിലടക്കം ഇനിയിപ്പോൾ നമ്മുടെ ചർച്ചകൾ എത്തേണ്ടതാണ്. ഇനിയിപ്പോൾ ആ രീതിയിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്.